ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഗണപതി നാരങ്ങ കൊണ്ടുള്ള ഒരു പിക്കിളാണ്. ഇതിനായിട്ട് ഞാനൊരു രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായി തൊലിയൊക്കെ ചെത്തി ക്ലീൻ ആക്കിയെടുക്കണം. ഇതിൻ്റെ തൊലി നമുക്ക് കുറച്ചധികം കട്ട് ചെയ്ത് കളയേണ്ടി വരും, ഇല്ലെങ്കിൽ ചിലപ്പോൾ കയ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ മുഴുവൻ തൊലിയും കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതിനെ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടൊന്ന് ഒരു ദിവസം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് നെക്സ്റ്റ് ഡേ എടുത്തിട്ടാണ് നമ്മൾ അച്ചാറിടുള്ളൂ. ഇതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിനി നമുക്കെടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. നെക്സ്റ്റ് ഡേ എടുക്കുമ്പോൾ നാരങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ടാവും, അതൊന്ന് നമുക്ക് മാറ്റി അരിച്ചെടുക്കാം. ഈ വെള്ളം നമ്മൾ എടുക്കില്ല, കളയുക ചെയ്യുക. ഇനി അച്ചാറിടാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. 6 ടീസ്പൂൺ അച്ചാർ പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ 2 പച്ചമുളക്, 2 തണ്ട് വേപ്പില, 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ 10-15 അല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ്, നല്ലെണ്ണ, വിനീഗർ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരണ വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അച്ചാർ പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കാം. പൊടികൾ ഒന്ന് ചൂടായി വരുമ്പോ തന്നെ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നാരങ്ങയിൽ നന്നായിട്ട് ഉപ്പിട്ടിട്ടാണ് വെച്ചിരുന്നത്, അപ്പോൾ അത് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതിയാകും. വിനീഗർ നന്നായി തിളച്ച് വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ അധികം ഇട്ട് വേവിക്കണ്ട, ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 2-3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ, നാരങ്ങ പോലുള്ള അച്ചാറുകൾക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. അത് കേടാവാണ്ടിരിക്കാനും നല്ലതാണ്, പിന്നെ പ്രത്യേക ടേസ്റ്റും കിട്ടും. നാരങ്ങയ്ക്ക് എന്തെങ്കിലും കയ്പ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 3-4 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ.